മിറിയം എന്താണ് നിങ്ങൾ പ്രണയബദ്ധരായിരുന്നു പിന്നെ അല്ലാണ്ട് ഇപ്പോഴല്ല ഇപ്പോഴല്ല കല്യാണത്തിന് മുമ്പ് ഓഫ് കോഴ്സ് അങ്ങനെയാണല്ലോ ആ ഒരു കാര്യമൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാലും പ്രത്യേകിച്ച് ഒന്നുമില്ല പുള്ളിക്കാരി ഇവിടെ ഇന്ത്യയിൽ വരണമെന്ന് അല്ലെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയാണ് ഷീസ് ഫ്രം ജർമ്മനി അപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നു ഇവിടെ അമൃത കോളേജിൽ പഠിക്കാൻ വന്നു അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് എന്തിനാ വെറുതെ അമ്മേനെ കാണാനൊക്കെ പോകാറുണ്ട് അപ്പോൾ അങ്ങനെയാണിത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കണക്ഷൻ ലിങ്കുകൾ കിട്ടിയപ്പോൾ പിന്നെ അതിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്താണെങ്കിലും അത് സംഭവിക്കുകയും പുള്ളിക്കാരിയുടെ ഒരു വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞത് ഒരു ഷീ വോണ്ടഡ് എ പേഴ്സൺ ഹൂ വാല്യൂസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അവിടെ റിലേഷൻഷിപ്പ്സ് വാല്യൂ ഇല്ല എന്നുള്ളതല്ല പുള്ളിക്കാരുടെ മനസ്സിലൊരു നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയൽ ഫീൽ ചിലർക്ക് അമേരിക്കയിൽ പോയി വൈൽഡ് വെസ്റ്റിൽ സെറ്റിൽ ചെയ്യണം എന്നായിരിക്കും ആഗ്രഹം നമുക്ക് ഓരോ ആഗ്രഹങ്ങളിൽ ഓരോരോ ആഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ചിലർക്ക് വേണമെങ്കിൽ ചൈനയിലായിരിക്കും അന്തി ഉറങ്ങാൻ ആഗ്രഹം എന്നൊക്കെ പറയാം അന്ത്യ വിശ്രമം എന്നൊക്കെ പറയണ പോലെ അവളുടെ മനസ്സിൽ ഒരു ഇന്ത്യയിൽ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഇപ്പം മതിയായി തോന്നുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല നമ്മുടെ പൊല്യൂഷൻ ഇതൊക്കെ വലിയ പ്രശ്നം പുള്ളിക്കാർക്ക് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ അലർജിയാണ് പ്ലാസ്റ്റിക് യൂസേജ് നമ്മുടെ പൊല്യൂഷൻ നമ്മുടെ റോഡുകളുടെ പ്രശ്നം ഇതൊക്കെ പുള്ളിക്കാർ വളരെ ബോധോഡാണ് അപ്പോൾ അതുകൊണ്ട് ഒരു 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 മുഷിപ്പ് ഉണ്ട് എന്നുള്ളതല്ലാണ്ട് ഇന്ത്യയോടുള്ള സ്നേഹത്തിനൊന്നും യാതൊരു മാറ്റങ്ങളും നമ്മുടെ കൾച്ചറിനോടുള്ള ഇഷ്ടം നമ്മുടെ ഇവിടുത്തെ ആണുങ്ങൾ വളരെ ഇന്റഗ്രിറ്റി ഉള്ള ആളുകളാണെന്നുള്ള ഒരു വിശ്വാസം അതിപ്പോ പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞോളാം അങ്ങനെയല്ല നമ്മുടെ ഇവിടുത്തെ ആളുകൾ റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആളുകളാണ് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഭയങ്കര വാല്യൂ ആണ് അപ്പൊ അത് അതിനോടൊക്കെ ഉള്ള ഒരു റെസ്പെക്റ്റും